ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും കൂടി ട്രിപ്പ് പോവാണ്, ഒരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ പാലക്കാട്ടേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇൻട്രോ പറയാ വിചാരിച്ചിട്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫാമിലി, ഉമ്മ, ഇപ്പം ഇല്ലാത്ത ബാക്കി എല്ലാവരും കൂടിയാണ് ഇട്ട് പോണത്. അപ്പം നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യാൻ, ഞങ്ങളുടെ ട്രിപ്പ് എടുക്കുകയാണെന്നും അതേപോലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ട്രിപ്പ് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അപ്പോൾ ഞങ്ങൾ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം മലമ്പുഴയ്ക്കാണ് കേട്ടോ പോകുന്നത്. മലമ്പുഴ അടുത്തൊരു ഫാൻറ്റസി പാർക്ക് ഉണ്ട്, അത് അവിടേക്കാണ് ഇപ്പം ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞങ്ങൾ കൂടെ കുട്ടികളുണ്ട്, പിന്നെ ഞങ്ങൾക്കും ഒന്നിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ട്രിപ്പ് പോകുമ്പം കാഴ്ചകൾ കാണാൻ പറ്റാതല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫാൻറ്റസി പാർക്ക് തന്നെ തിരഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇക്കയും അതേപോലെ എൻ്റെ മൂത്ത രണ്ട് ബ്രദേഴ്സിൻ്റെ വൈഫുമാരും നെഷുമോളും കൂടിയാണ് ഞങ്ങളെ കാറിൽ. അതേപോലെ തന്നെ അജും അജുൻ്റെ വൈഫും സലമോളും കൂടിയിട്ട് അവരുടെ കാറിലുണ്ട് കേട്ടോ, വീട്ടിലത്തെ കാറിലാണ്. അങ്ങനെ രണ്ട് വണ്ടിയായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ 10 മണിക്ക് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഉച്ച ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, ഒരു മണി സമയത്തേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം പിന്നെ എന്ത് ചെയ്തു, ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കാരണം പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് ഇങ്ങനെ ഓരോ റൈഡിൽ പോവല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ബാക്കിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഫാൻറ്റസി പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ പാരഡൈസ് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം അവർ അജും വൈഫൊക്കെ അവിടെ ഉണ്ട്, സലമോളും ഉണ്ട് കേട്ടോ. കാരണം മിന്നുവിന് വരാൻ പറ്റിയില്ല, അവൾ സ്കൂളിലെ കാരണം സലമോളെ ഞങ്ങൾ എടുത്തു. പാർക്കൊക്കെ പോകുമ്പോൾ കുട്ടികളാണല്ലോ ഹൈലൈറ്റ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു എനർജി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഉച്ച സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വാഷ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ ബിരിയാണിയും നോൺ വെജ് ആയ കാരണം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വെറും ചോറും മതി പറഞ്ഞിട്ടോ. സാധാ ഫുഡ് കഴിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഈ തള്ളിയിലുള്ള മീൽസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം പാലക്കാട് ഏരിയയിലുള്ളതായതുകൊണ്ട് തന്നെ വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ്. എന്നാലും ഞങ്ങളത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഇത് ഈ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു ഞങ്ങൾ ഇറങ്ങി കേട്ടോ അവിടുന്ന്. ഇപ്പം ഇനി ഞങ്ങൾ നേരെ ഫാൻറ്റസി പാർക്ക് തന്നെ പോകണത്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇനിയിപ്പോൾ നീ കാണുന്നതാണ് പാർക്ക് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ പാർക്ക് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നേരെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ വൈകിട്ടേ ഇറങ്ങുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മാക്സിമം എൻജോയ് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പാർക്കിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഫാൻറ്റസി പാർക്ക് എന്നാണ്. പാലക്കാട് മലമ്പുഴ അവിടെ ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു പാർക്കാണ് കേട്ടോ. ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, അത്യാവശ്യം റൈഡുകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ വണ്ടർല പോലെ അത്ര വലിയ റൈഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നത് തീരെ തിരക്കില്ലാത്തൊരു സമയത്താണ്, കാരണം കൊറോണ ഇഷ്യൂ ആയതുകൊണ്ടും പിന്നെ സ്കൂളൊക്കെ ഉള്ള ദിവസം ആയതുകൊണ്ടും എന്ന് തോന്നുന്നു ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇത് തരുന്നുണ്ടായിരുന്നു അവർ കേട്ടോ, നമ്മളങ്ങനെ ഫുള്ളായിട്ട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൈഡിൽ പോകുമ്പം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ലോക്കർ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പം ലോക്കർ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അങ്ങനെ ലോക്കറൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല, കാരണം വെള്ളത്തിൽ ഇറങ്ങുമ്പം വേറെ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അത് വേറെ റൈഡിലൊക്കെ നമ്മൾ വന്ന പോലെ തന്നെ കയറാന്നോട്ടൊക്കെ കരുതിയത്. അപ്പം ഈ ഒരു സ്ഥലത്തേക്ക്, ഫാൻറ്റസി പാർക്കൊക്കെ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എൽ പി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ കുട്ടിയായിരുന്നു, അപ്പോൾ അതിൻ്റെതായ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഈ വലിയ റൈഡിലൊന്നും ഒക്കെ അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ കുറച്ച് പേടി കൂടുതലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ ചെറിയ ഈ ഉരുസുന്ന സംഭവത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, അന്ന് വന്നപ്പം എനിക്കിത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ നല്ല ഏജൊക്കെ ആയിട്ടല്ലേ ഇപ്പം വരുന്നത്, അപ്പോൾ എന്തായാലും എല്ലാത്തിലും കയറണം എന്നൊക്കെ കരുതി. അപ്പം സലമോളും ഉണ്ട്, നെഷും ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ആണ് ആദ്യമായിട്ട് ഇങ്ങനെ പോകുകയാണ് ഒരു പാർക്കിക്ക്, കാരണം അവരുണ്ടായി നെഷൊന്നും ഉണ്ടായതിന് ശേഷം പുറത്തേക്കേ ഇറങ്ങിയിട്ടില്ല, കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ആയ കാരണം. ഇപ്പോഴാണ് പുറത്തേക്ക് ഓൾ ഇതേപോലെ ഒരു പാർക്കൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റ് അവൾക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളും കൂടി കൂടെ പോകുന്നത് കേട്ടോ, കാരണം അവരുടെ ആ ഒരു എന്താ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ കയറണത് 3D റൂമിൽ കേട്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് മിറർ മേസിക്കൊക്കെ കയറണം. അപ്പോൾ ഞങ്ങൾ കയറട്ടെ. കുറേ പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനും നല്ലോണം ചീറിയ, കാരണം അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിക്കണത് കുറേ ഉണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതാണ് കുറച്ച് ഭാഗം കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ മിറർ മേസിലാട്ടോ അടുത്തത് പോയി, ഈ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വഴി കണ്ടുപിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കോട്ടക്കുന്ന് പോയപ്പം വന്ന ഒരു ദിവസം അതിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ പേടിയുള്ളതൊന്നും അല്ല, എന്നാലും നമ്മളിങ്ങനെ എല്ലാവരും കൂടി പോകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് കൗണ്ടറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കണം, ഇത് വന്നു കഴിഞ്ഞില്ല. നമ്മള് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കൊറേ നേരം ടോർച്ച് എടുക്കുന്ന ആ
ഇത് കുറെ നേരം പറയാൻ തുടങ്ങിയിട്ട് ആർത്തിട്ട് സൗണ്ട് കിട്ടണില്ല. ഒന്നുമില്ല. അപ്പൊ സംഭവം ഇതിലൊക്കെ കൂടി ഇറങ്ങി വന്നപ്പോഴത്തേനും ഇതിന്റെ സൗണ്ടൊക്കെ പോയിട്ട് ചുമക്ക് അധികമായി, കാരണം നല്ലോണം ചീറിയിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. അപ്പൊ സലമോള് കരയാണ്, അപ്പൊ അജി എടുത്ത് നടക്കട്ടോ. അവളും ഇതിന്റെ കൂടെ കയറിക്കണം, ഞാനൊന്നും കണ്ടിട്ടില്ല. സംഭവം ഞങ്ങൾ തന്നെ കയറിയിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പൊ പിന്നെ കുട്ടിയുടെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പൊ താത്തയും അതേപോലെ സഫീദയും എൻ്റെ മറ്റ് രണ്ട് നാത്തുമാര് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം തന്നെ പേടിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ധൈര്യത്തിലവിടെ കയറിയതാണ്. അപ്പൊ ഇനി ഞങ്ങള് കാറിലേക്ക് പോവാ കേട്ടോ. കാർ റൈഡ് അന്ന് ഞാൻ വന്ന സമയത്തൊക്കെ ഈ ഒരു കാർ റേസിങ്ങിനൊക്കെ കയറാൻ വേണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും ക്യൂ ആയിരിക്കും, തിരക്കായിരുന്നു എല്ലാ സ്ഥലത്തും. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു കാര്യത്തിൽ നല്ലൊരു ഇതുണ്ട് കേട്ടോ, നമുക്ക് എല്ലാത്തിനും ഫ്രീ ആയിട്ട് പോയി കയറാൻ പറ്റും. ഓരോരുത്തരും ഒന്നില് കയറുക നല്ലത്. അതെ, അപ്പൊ സഫീദ കയറുന്നില്ലേ? അപ്പൊ സ്ഥലമോ അല്ല, കയറിയാ മതിയല്ലേ. മാമ ഇവിടെ ഉണ്ട്. Oh my god.
ഇഷ്ടപ്പെട്ടു ആ കൈയൊട്ടി അപ്പൊ ഇഷ്ടപ്പെട്ടു അപ്പൊ രണ്ടരക്ക് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വെള്ളത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എല്ലാവരും പൂളിന്റെ അവിടെ ക്യാമറ അലൗഡും അല്ല അതേപോലെ തന്നെ നമുക്കും എടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി എല്ലാത്തിലും റൈഡിലൊക്കെ കയറി എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല, അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട് എത്രത്തോളം എൻജോയ് ചെയ്ത് എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും വെള്ളത്തിലിറങ്ങി അടിച്ച് പൊളിച്ചപ്പം ഞങ്ങൾ 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിപ്പോൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഫാൻറ്റസി പാർക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം നേരത്തെ ഇറങ്ങി എന്നാൽ ഞങ്ങൾക്ക് ഏതായാലും മലമ്പുഴ വരെ വന്നിട്ട് റോപ്പ് വേയിൽ പോയില്ലെങ്കിൽ അതൊരു ഇതല്ല. ഞാനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇക്കാടെ കൂടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും റോപ്പ് വേയിൽ കൂടി ഞങ്ങളൊന്ന് പോകാൻ വിചാരിച്ചിട്ടോ. അതിൽ കയറിയിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകാൻ കരുതി. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും ഫാൻറ്റസി പാർക്കിൽ നിന്ന് അതേപോലെ പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ മലമ്പുഴയ്ക്കാണ് പോണത്. പക്ഷേ മലമ്പുഴയുടെ ഉള്ളിലൊന്നും കയറുന്നില്ല, അവിടെയൊക്കെ മെയിനായിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ അല്ലേ പറ്റുക. ഈ രാത്രി പോയിട്ടിപ്പോൾ കാര്യമില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. അപ്പോൾ എന്തായാലും 6:30 വരെ റോപ്പ് വേ ഉണ്ട് എന്ന് അറിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു റോപ്പ് വേയിൽ വേഗം പോയിട്ട് അതിലൊന്ന് കയറാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതേപോലെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച്
ഇങ്ങനെ നടക്കാണ്ട് റോപ്പ് വേഡ് അവിടെക്ക്. അപ്പോൾ അവിടേക്ക് ഇനി ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ റോപ്പ് വേഡ് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇങ്ങനെ പോകാണ്, രണ്ടുപേർക്ക് വീതാണ് പോകാൻ പറ്റുക. അപ്പോൾ ഞാനും ഇക്കയും അതേപോലെ സഫീദയും സെലമോളും അജും വർസീനയും താത്തിയും കുട്ടി അങ്ങനെ ഒരു രണ്ടുപേരായിട്ട് അങ്ങനെ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ബോട്ടിങ്ങൊക്കെ ഇപ്പോൾ ക്ലോസ് ആണെന്ന് പറഞ്ഞ കാരണം പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറാതെ ഇന്നിട്ടോ, ബോട്ടിങ് ഇല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, റോപ്പ് വേയിലാണ് പോയിട്ട് പിന്നെ എല്ലാം പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഫാൻറ്റസി പാർക്ക് എന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഐസ്ക്രീമും ചിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ, വെള്ളത്തിലിറങ്ങി നല്ലോണം വിശന്നിട്ട്. അപ്പൊ ഈ റോപ്പ് വേയിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളാ അടിയിൽ ഇങ്ങനെ നോക്കുമ്പം പെട്ടെന്നൊരു പേടി ഉണ്ടാവില്ല, അതാണ് ഞാൻ അപ്പോൾ ഉച്ച വെച്ചതെങ്കിൽ ചെറുതായിട്ട് അപ്പോൾ ഒന്ന് പേടി വന്ന് പിന്നെ അങ്ങോട്ട് റെഡി ആവട്ടോ. പിന്നെ അങ്ങോട്ട് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഡ്രസ് ചെയ്തിട്ട് ഞാൻ ആദ്യം പോയത് പറഞ്ഞാൽ പകലായിരുന്നു, നല്ല വെയിലത്തായിരുന്നു. പക്ഷെ ഇത് നല്ലൊരു വൈബ് തന്നെ കേട്ടോ. രാത്രി പോകുമ്പോഴാണ് ഒന്നുകൂടി കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിങ്ങനെ ആസ്വദിച്ച് പോവാം. പിന്നെ ഡാമൊക്കെ തുറന്ന കാരണം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു മഴ മൂടിയ ഒരു ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് തിരിച്ചു പോന്നു പാലക്കാട് നിന്ന് പോന്നിട്ട് പിന്നെ ചെറുപ്പുളശ്ശേരി എത്തിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ചെറുപ്പുളശ്ശേരിയുള്ള മോമോസ് ബേക്കറിയിൽ നിന്നാണ് മന്തിയും അൽഫാമൊക്കെ കഴിച്ചത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഏരിയയിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ ഒരു ഏരിയയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് കരുതിട്ടോ. അപ്പം പൂളിലൊക്കെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം അത് നല്ല രീതിയിൽ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കാറിൽ നല്ല ഡപ്പാങ്കുത്ത് പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ, ഞങ്ങൾ പാട്ടും അതേപോലെ ആ ഒരു വൈബ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെ കൂടെ ഈ ഒരു ട്രിപ്പിൽ നിങ്ങളും എൻജോയ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതുപുത്ത വീഡിയോസായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.